വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് ഓഫ് ഫാഷൻസ്. അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ. അതായത് ഞങ്ങള് ഞാനും ഏട്ടനും കണ്ണനും കൂടെ വാഗമണ്ണിലുള്ള ഒരു റിസോർട്ടിൽ പോവാണ്. അപ്പൊ ഇപ്പൊ തന്നെ സന്ധ്യയായിട്ടോ, ഇപ്പൊ ഒരു ആറേകാലായിട്ടുണ്ടാവും. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പം എന്റെ ഓഫീസിലുള്ള കുറച്ച് പേരും കൂടെ ഉണ്ട്. അന്നേരം അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പൊ നാളെ അതനുസരിച്ച് വൈകുന്നേരം അവിടുന്ന് ഇറങ്ങത്തി പോകും. അപ്പൊ അടുത്ത റിസോർട്ട് ഏതാണ്, അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടത്, ഞങ്ങൾ വഴിയിൽ എണ്ണാണ് കുറച്ച് സാധനം മേടിക്കാനായിട്ട് ഇറങ്ങിയേക്കുക. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും ഒരു ട്രാഫിക്കിന്റെ ഒക്കെ. അപ്പൊ ബാക്കി കാഴ്ചകളെല്ലാം നിങ്ങൾ വഴിയെ കാണാം കേട്ടോ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ അവസാനം വരെ കാണാം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ തൊടുപുഴയിൽനിന്ന് ഇപ്പോൾ യാത്ര തിരിക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം സമയം ഒരു 6:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം കൂടെ വരുന്നവരെ എല്ലാവരും തന്നെ എറണാകുളം സൈഡിൽ നിന്നാണ് വരുന്നത്. അവരൊരു 7:00 ആകുമ്പോഴത്തേക്കാണ് തൊടുപുഴ കടക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യമേ കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു, കൊച്ചിനെ കൊണ്ട് പോകുന്നതല്ലേ. അപ്പോൾ ഒത്തിരി ലേറ്റായിട്ട് നമുക്ക് ഈ തൊടുപുഴയിൽ നിന്ന് മറ്റേ വാഗമൺ റൂട്ടിലോട്ട് പോകുമ്പം ഒത്തിരി ലേറ്റായി കഴിയുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് തന്നെ ഞങ്ങൾ പോയപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതായത് കുറച്ച് നേരം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് റോഡ് കാണാൻ ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പം ഞങ്ങളൊരു 8:30 വാഗമൺ എത്തിയിട്ട്, അപ്പോൾ ഇത് വാഗമൺ ടൗൺ ആണ്. അവിടെ ഇറങ്ങി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഇതൊരു ഹോം സ്റ്റേ പോലെയാണ്, ഹോളിഡേയ്സ് ഹോം എന്നായിരുന്നു ഈ ഒരു ഹോം സ്റ്റേയുടെ പേര് വന്നിട്ട്. അപ്പോൾ ഇതൊരു ശരിക്കും വാഗമൺ ടൗണിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് റിസോർട്ട് പോയിട്ടുണ്ട് വാഗമൺ, അത് ഉളുപ്പൂണിയിലൊക്കെ ആയിട്ടുള്ള റിസോർട്ടിൽ പോയിട്ടുണ്ട്. അത്രയൊന്നും വരുന്നത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിലുള്ളൊരു ഹോം സ്റ്റേ പോലെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ ഹട്ടിൻ്റെ രൂപത്തിലുള്ള റൂംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ 1-2 ഹട്ടിൻ്റെ കൂടെ പരിപാടികൾ കഴിയാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് അവർ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിച്ചു തന്നു, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ ഒരു ഹട്ടിൻ്റെ ആ ഒരു റൂം കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായിരുന്നു തന്നെ. പക്ഷേ നമ്മുടെ ഒരു ഭാഗ്യം ആ സമയത്ത് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇത് പണി കഴിഞ്ഞെങ്കിലും കുറച്ചുകൂടെ ബാക്കിയെല്ലാം പണി ഇനി 1-2 പണി കംപ്ലീറ്റ് ആവാനുള്ളതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാം പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല. അവരത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ബെഡും ഉണ്ട്, എൻ്റെ ബെർത്തിൽ ഒരു ബെഡും കൂടെ ഉണ്ട്. അപ്പോൾ ഫാമിലിക്ക് സൂപ്പറായിരിക്കും. അത്യാവശ്യം വലിയ പിള്ളേരാണെങ്കിൽ മുകളിലത്തെ ബെഡ് അവർക്ക് യൂസ് ചെയ്യാം, പേരൻസിന് താഴെയും യൂസ് ചെയ്യാം. നല്ല വ്യൂ ആണ് അവിടെ ബാൽക്കണിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഒരു സാധാ ഹോം സ്റ്റേ പോലത്തെ സംഭവമാണ്. അപ്പോൾ അവിടെ ഇത് ബഡ്ജറ്റ് എന്ന് പറയാൻ കാരണം ഒരു ഇതിൽ 2 റൂം വരുന്ന അടുത്തടുത്ത് വരുന്ന രീതിയിലാണ്. അപ്പോൾ അതുപോലത്തെ കുറേ താഴത്തോട്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ടോപ്പ് ഏരിയയിലാണ് നിൽക്കുന്നത്, ഇതിൻ്റെ താഴത്തോട്ടാണ് ബാക്കി ഈ പറയുന്ന റൂംസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ താഴത്തോട്ട് നമുക്ക് ഇറങ്ങി പോവാം കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ടും എനിക്ക് കാണിക്കാൻ അത് പറ്റത്തില്ല. അതുപോലെ തന്നെ പകലാണെങ്കിലും ഞങ്ങൾ അധികം നേരം നിന്നില്ല. പകൽ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു നിന്നാണ് കഴിച്ചത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞങ്ങൾ അവിടുന്ന് പോരുവാണ് ചെയ്തത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് പിറ്റേ ദിവസം വാഗമണ്ണിൽ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കാണണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം രാത്രിയിൽ ഞങ്ങളുടെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂടി അവിടെ. അപ്പോൾ എല്ലാവരും ഭയങ്കര പാട്ടും അതുപോലെ ഞങ്ങൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയും അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് കൂടി. ഇതൊക്കെ ഏട്ടൻ്റെ ഓഫീസിൽ നിന്നുള്ള സ്റ്റാഫ് തന്നെയാണ്, എല്ലാവരും ഇല്ല. ഞങ്ങൾ 4-5 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒരു ടൂറ് പോകുന്നത് കേട്ടോ. ഞങ്ങളല്ലാതെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് ഇവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം വന്നത്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലിയുടെ ഒരു കുഞ്ഞു വാവയാണ് കേട്ടോ. കണ്ണനുമായിട്ട് നല്ല കൂട്ടായിരുന്നു, ഞാനുമായിട്ടും കൂട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിരുന്നു എൻ്റെ രാത്രി. എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ പറ്റി. ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യരാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഞങ്ങൾ കുറച്ച് അങ്ങനെ രാത്രി കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ. പാട്ടായി, പിന്നെ ചിക്കൻ്റെ പരിപാടിയായി, അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞു നോക്കിയിരുന്നു. ഞങ്ങൾ
എല്ലാവരും കിടന്നപ്പോഴും 12:30 ആയി. അവർ ആണുങ്ങളത്തെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പം പിറ്റേ ദിവസം അങ്ങനെ രാവിലെ എല്ലാവരും ക്ഷീണം കാണും ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റ്. അപ്പം ഞാനും എണീറ്റ് വന്നപ്പോഴത്തേ 8 മണി ആയിട്ടുണ്ട്. അപ്പം ഏട്ടനും ഒരു 8:30 ആ ഒരു 8:15 സമയത്താണ് എണീക്കുന്നത്. അപ്പം ആ ഒരു സമയം കൊണ്ട് അത്യാവശ്യം മഞ്ഞും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ രാത്രി നല്ല മഞ്ഞും തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ആ എണീറ്റ് സമയം കൊണ്ട് ഏകദേശം മഞ്ഞൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് വ്യൂ, ആ ഹട്ടിൻ്റെ വ്യൂ. അടിപൊളി ഹട്ട് തന്നെയാണ് കേട്ടോ. ഒരു ബഡ്ജറ്റ് രീതിയിലാണ്, ഒരുപാട് സെറ്റപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു ഇത്. എന്നാൽ നമുക്ക് അത്യാവശ്യം ഫാമിലിയായിട്ട് വരാൻ പറ്റും. എന്നാൽ കുറച്ച് നമുക്ക് സർവീസ് കുറച്ചുകൂടെ ഇതിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള നമ്മൾ പോയിട്ടുള്ളത് കൊണ്ട് സർവീസ് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർ അത്ര അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിലും നമുക്ക് ബഡ്ജറ്റായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് പോയ ഉളുപ്പൂണിയിലെ വെറ്റ്സ്ലറല്ലാട്ടോ, സോറി, അതിൻ്റെ പേര് ഗ്രീൻ ഹിൽ എന്നാണ്. അതെൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂട്ടോ. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. അത് അടിപൊളിയൊരു സംഭവമായിരുന്നു. അപ്പം അത്രയും വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസത്തെ കാര്യമല്ലുള്ളൂ, ഞങ്ങൾ രാത്രി മാത്രമല്ലേ സ്റ്റേ ചെയ്തുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ സൂയിസൈഡ് പോയിൻറ്റിൽ അങ്ങോട്ടോ പോകുന്നത്. അവിടെ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് ഉണ്ടല്ലോ, അവിടെ ഒന്ന് സത്യം ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പലതവണ വാഗമണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു, അന്ന് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് എല്ലാ ഹോട്ടലിലും ഫുഡൊക്കെ വളരെ കമ്മിയായിരുന്നു. അപ്പം ഈ ചപ്പാത്തി ഒന്ന് രാവിലെ കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ കുറേ നടന്നിട്ടാണ് ലാസ്റ്റ് കിട്ടിയത്. അപ്പം അതുപോലെ നെയ്റോസ്റ്റൊക്കെ കിട്ടിയത് ഇവിടെ ഈ ഒരു ഹോട്ടലിൽ കയറിയപ്പോഴാണ്. അപ്പോൾ അങ്ങനെ അപ്പവും കറിയൊക്കെ ഓർഡർ ചെയ്തു, അത് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്, കാരണം എന്നാൽ സ്കൂൾ അടച്ചിരിക്കുകയാണ്, പിന്നെ ഞായറാഴ്ചയും കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എന്തായാലും അവിടെ പോയി എന്തിനാണെങ്കിലുമൊക്കെ കയറി ഇന്ന് കുറച്ച് അഡ്വഞ്ചർ കാണിക്കണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് അത്രയും ധൈര്യമൊന്നും ഉള്ള കൂട്ടത്തിലല്ല ഇങ്ങനെ അഡ്വഞ്ചറൊക്കെ കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് എനിക്ക് പാരച്യൂട്ടിൽ കയറണം, സിപ്പ് ലൈനിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ധൈര്യമായിരുന്നു. അത് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ ഒരു തോന്നൽ വന്നത് നന്നായി. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യണമെന്നുണ്ട് എന്നാൽ എനിക്ക് പേടിച്ചിട്ട് ചെയ്യാനും പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യം, അതായത് എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ശരിക്കും പാരച്യൂട്ടിൽ കയറണം എന്നാണ് അതിയായ ആഗ്രഹം കൊണ്ട് പോയത്. പക്ഷേ പാരച്യൂട്ടിൽ കയറാത്തതിൻ്റെ ഞാൻ കാരണം ഞാൻ പറയാം. ഞാൻ പാരച്യൂട്ടിൽ കയറിയില്ല, അതിനൊരു റീസൺ ഞാൻ പറയാം. പക്ഷെ ഞാൻ സിപ്പ് ലൈനിൽ കയറി. സിപ്പ് ലൈനും പാരച്യൂട്ടും എനിക്ക് ഏകദേശം ഒരേ ഒരു റേഞ്ചാണ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് പാരച്യൂട്ടാണ് കൂടുതലും അടിപൊളി. പക്ഷേ സിപ്പ് ലൈനിൽ കയറാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് ഇങ്ങനത്തെ സംഭവമൊക്കെ എനിക്ക് കുറച്ച് പേടിയുണ്ട് ഇഷ്ടമാണെങ്കിലും, പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഇയർ ബാലൻസിൻ്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പോലും ചിന്തിക്കാതെ അത് കയറാനും സാധിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ചെല്ലുന്നത് സിപ്പ് ലൈൻ നമുക്ക് കയറി വരുന്ന സമയത്ത്, അപ്പം ലാസ്റ്റിലോട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഈ പോകുന്ന വഴിക്കെല്ലാം പാരച്യൂട്ട് പറക്കുന്നതും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യമേ ചെന്ന് കാണുന്നത് ഈ ഒരു പാലത്തിൻ്റെ ഇതാണ്. ഈ ഒരു ബ്രിഡ്ജിൽ ആൾക്കാർ കയറി നടക്കും, നടക്കാനുള്ള സ്പേസ് ഇല്ല, ഒരു മിനിമം സ്പേസാണ് അതിൽ. അപ്പം ഒരാൾ കയറിയിട്ട് ഇങ്ങനെ മാക്സിമം ആട്ടി 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 നമ്മളെ പേടിപ്പിക്കും. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ചെല്ലണം, പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരിക. അങ്ങനെയാണ് അത് കയറെല്ലാം കെട്ടി നല്ല സേഫ് ആയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല താഴെപ്പോകുമെന്നൊന്നും. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ ജീപ്പ് കൊണ്ട്, രണ്ട് ജീപ്പ് ഉണ്ടായിരുന്നു. ജീപ്പ് കൊണ്ട് ജീപ്പ് അല്ല എന്നാണ് വണ്ടിക്ക് പറയുന്നത്, അതുകൊണ്ട് ട്രക്കിങ്ങിന് പോകുന്ന ഇത് കണ്ടു കേട്ടോ. നല്ല രസമാണ് അവരത്ര സ്പീഡിൽ പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ റേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ 750 ആണ് ആ ഒരു ജീപ്പിൽ കയറി ഒരു ഒന്ന് കുറച്ചൊന്ന് കറങ്ങി വരുന്നതിന്. പിന്നെ ബാക്കി ഞങ്ങൾ നോക്കിയത് അവിടെ ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ആ ബ്രിഡ്ജിൻ്റെ പുറത്ത് കയറാനായിട്ട് 20 രൂപയായിരുന്നു പാസ്. പിന്നെ ഞങ്ങൾ കുട്ടികളുടെ ആ ഒരു സംഭവത്തിന് 200 രൂപ ഒരു പാലം വരുന്നുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സംഭവത്തിന് 200 രൂപ റേറ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു റേറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളുടെ, കുട്ടികൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന കുറച്ച് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ളൊരു ഒരു ബ്രിഡ്ജ് പോലത്തെ. ഈ ഒരു സംഭവത്തിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിന് 200 രൂപയാണ് അവർ റേറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ,
പിന്നീട് വേറെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടാകും കേട്ടോ, എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് അതേക്കുറിച്ച് പിന്നെ അധികം നോക്കിയില്ല കേട്ടോ, അതിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കിയില്ല. പിന്നെ ഞങ്ങൾ മെയിൻ ഉദ്ദേശം സിപ്പ് ലൈന്, പാരഷൂട്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് പാരച്യൂട്ട് പറപ്പിക്കുന്ന ആ ഒരു സ്ഥലത്താട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും പോയിട്ടില്ല, ഞങ്ങൾ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു ഷോപ്പ് കാണാം, അവിടെ കുറച്ച് പാവകൾ, തൊപ്പി, അങ്ങനെയുള്ള ഐറ്റംസ്, പിള്ളേരുടെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇപ്പുറത്ത് കൂൾ ഡ്രിങ്ക്സ്, ചെറിയ സ്നാക്സ്, പിന്നെ ഐസ്ക്രീം, അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പാരച്യൂട്ടിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായാലും എനിക്ക് പാരച്യൂട്ടിൽ കയറണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പേടിയാണ്, നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അറിയണം, എന്താണെന്നറിയില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു അഡ്വഞ്ചർ മൂഡിലായിരുന്നു ഞാൻ. ഇനിയാണ് ഏറ്റവും വലിയ കോമഡി ഉണ്ടായത്. അവിടെ ചെന്ന് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് റേറ്റ് അറിയണത്. 4500 രൂപയാണ് ഒരാൾക്ക് പാരച്യൂട്ടിൽ കയറാനായിട്ട്. അപ്പോൾ നമ്മളോട് ഹെൽപ്പ് ചെയ്യാൻ, നമ്മളോട് കയറാൻ ഒരാളുണ്ട്, അവരുടെ കൂടെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ക്യാമറയൊക്കെ വെച്ച് നമുക്ക് സെൽഫി വീഡിയോ എടുക്കാനും പറ്റും കേട്ടോ. 4500 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു എന്താളിപ്പായിപ്പോയി. 4500 രൂപയ്ക്കൊക്കെ പാരച്യൂട്ടിൽ കയറണോ എന്നുള്ളൊരു ഇതായിപ്പോയി. കാരണം അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ബഡ്ജറ്റും ഒന്നും കൈവച്ചിട്ടല്ലല്ലോ വരുന്നത്. ഓൾറെഡി വാഗമണ്ണിലൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് പോയത്, അപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ചെന്നത്. പക്ഷേ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു ഓർത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാരച്യൂട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ എന്നെ 4500 രൂപയ്ക്ക് കയറാനായിട്ട് തൽക്കാലം ഞങ്ങൾ ആ പ്ലാൻ അത് വേണ്ടെന്ന് വെച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ പോയതുകൊണ്ട് എനിക്കത് കയറാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ പോകുന്ന പാരച്യൂട്ടിൽ പോകുന്നവരെയൊക്കെ നോക്കി ഇങ്ങനെ സംതൃപ്തി അടഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അവിടെ കയറി ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കയറണമെങ്കിൽ അത് വേറെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് വേറെ എവിടെയോ ആയിരുന്നു അതിൻ്റെത്. അപ്പോൾ അത് മിസ്സായി പോയതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് കയറിയില്ല. ജസ്റ്റ് ഞങ്ങൾ വെളിയിൽ നിന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ചുകൂടി ഞങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം അന്ന് ഒരു മഴക്കാറ ആയിരുന്നു, അപ്പോൾ വലിയ വെട്ടമില്ലാത്തത് കൊണ്ട് തന്നെ ക്യാമറയിൽ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല വീഡിയോസ്. പിന്നെ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു കംപ്ലയിൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഉടനെ തന്നെ മാറും വേണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അതുകൊണ്ട് ഒരുപാട് ഞങ്ങൾ നേരിട്ട് കണ്ടതിൻ്റെ അത്രയും ഒരു ഭംഗി നിങ്ങൾക്ക് തോന്നില്ല. നല്ല രസമായിരുന്നു പാരച്യൂട്ടിൽ ഓരോരുത്തർ ഇറങ്ങുന്ന കാണാനും പറക്കുന്ന കാണാനും ഒക്കെ. എന്തായാലും ഒരു ദിവസം ഞാൻ പോകും, അത് ഉറപ്പിച്ചു. ഏട്ടനും പറഞ്ഞു ഒരു ദിവസം നമുക്ക് വരണം, ഇതിനായിട്ട് തന്നെ വരാം, അപ്പോൾ കയറാം എന്നൊക്കെ ഏട്ടൻ പറഞ്ഞു. അതുകൊണ്ടൊരു സമാധാനം, എന്തായാലും ഒരു ദിവസം ഞാൻ പറക്കും. അങ്ങനെ ഞാൻ സിപ്പ് ലൈനിൽ കയറാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ സിപ്പ് ലൈനിൽ ഞാൻ കയറിയപ്പോഴും എൻ്റെ കൈയും കാലും നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പാരച്യൂട്ടിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം, എനിക്ക് എന്തായാലും സിപ്പ് ലൈനിൽ കയറി തീർക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ സിപ്പ് ലൈനിൽ കയറി. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് കയറിയിരിക്കണം, ഒരവസരം കിട്ടിയാൽ. ഭയങ്കര സെറ്റപ്പാണ്, പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. നമ്മൾ വേഗം തന്നെ നമ്മൾ എത്തും, ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അപ്പുറത്ത് വരെ എത്തും. ഒരു മിനിറ്റ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അത്രയും പെട്ടെന്ന് തന്നെ എത്തും. പക്ഷേ ഒരു
പ്രത്യേക എക്സ്പീരിയൻസാണ്. അത്രയും പേടിത്തൊണ്ടിയായി ഞാൻ വരെ കയറി. അപ്പം നിങ്ങളൊരു അഡ്വഞ്ചർ ടൈപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയറി എൻജോയ് ചെയ്യാൻ പറ്റും. സിപ്പ് ലൈൻ ഒന്നും ഒന്നുമല്ല, മിനിമം പാരച്യൂട്ടെങ്കിലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സിപ്പ് ലൈനും പിന്നെ കയാങ് എന്നാണ് തോന്നുന്നു പറയുന്നത്, നമ്മളീ തുഴഞ്ഞ് പോകുന്ന രണ്ട് പേര് ചേർന്ന് അല്ലെ ഒരാൾ സിംഗിളായിട്ട് തുഴയുന്ന ഈ വള്ളമില്ലേ, ആ വള്ളത്തിൽ നമ്മൾ തന്നെ തുഴയുന്നില്ലേ, അതിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണിത്. ഇത് കുട്ടികൾക്കുള്ളതാണ്, അതിൻ്റെ അകത്ത് കിടന്ന് കളിച്ച് ഉരുണ്ടുരുണ്ട് പോകുന്ന ഒരു ചെറിയൊരു കുഞ്ഞു പൂള് പോലെ ഒരു സംഭവത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സിപ്പ് ലൈൻ കഴിഞ്ഞാൽ നേരെ നമുക്ക് ബോട്ടിങ്ങും ഈ പറയുന്ന തുഴയുന്ന ആ ഒരു വഞ്ചി വള്ളത്തിൻ്റെ ഇതുമാണുള്ളത്. അതിൽ ഞങ്ങൾ വഞ്ചിയും എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും അഞ്ജുവും കൂടെ. പിന്നെ ഞങ്ങൾ അഞ്ജുവിൻ്റെ അമ്മയും കൂടെ വന്നപ്പോൾ ഞങ്ങൾ മറ്റേ ബോട്ടില്ലേ ചവിട്ടുന്ന പെട്ടൽ ചവിട്ടുന്ന ബോട്ടും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇത്രയും സംഭവം കൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ സംഭവങ്ങളെല്ലാം തീർന്നു. അപ്പോൾ അതിന് ശേഷം ഞാനും ഏട്ടനും പിന്നെ ഞങ്ങൾ ആദ്യം പോരുമായത് അവർ പയ്യെ പൈൻമരമൊക്കെ ഉള്ള ഫോറസ്റ്റിലും കൂടെ അവിടെയൊക്കെ കയറിയിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഓൾറെഡി പലതവണ പോയി മടുത്തിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. ഞങ്ങൾ പിന്നെ സന്ധ്യയ്ക്ക് മുമ്പ് നമ്മുടെ വാഗമൺ ആ കയറുന്ന ആ കാട്ടും പ്രദേശമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തണം എന്നുള്ളൊരു ഇതായിരുന്നു. ശരിക്കും മടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിൽ കുറവായിരുന്നെങ്കിലും കുറേ നടക്കുകയും ഒക്കെ ചെയ്ത്, വെയിലുണ്ട് പക്ഷെ നമുക്ക് കാണാനില്ലായിരുന്നു എന്നേ ഉള്ളൂ, അങ്ങനെ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം പോരുവാണ് ചെയ്തത്. അതിനുശേഷം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഒരുപാട് എനിക്ക് ലെങ്തി ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഞാൻ ഒരുപാട് ലെങ്തി ആക്കാതെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.